ട്രെയിനിനകത്ത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പിസ്റ്റൾ മാത്രം നൽകിയാൽ മതിയെന്ന RPF തീരുമാനം. പശ്ചിമ റെയിൽവേയിലെയും സെൻട്രൽ റെയിൽവേയിലെയും ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം. ട്രെയിനിലെ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ്, കഴിഞ്ഞ ദിവസമാണ് മൂന്നുപേരെ ഒരു RPF ഉദ്യോഗസ്ഥൻ കൊലപ്പെടുത്തിയത് പിന്നാലെയാണോ നടപടി? തീർച്ചയായും ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ നിരന്തര യോഗങ്ങളും മറ്റും RPFന്റെയും GRPയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഉന്നത തല സംഘത്തെ നിയോഗിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാകണമെന്നുള്ളത്. അങ്ങനെ ഈ ഉന്നത തല സംഘത്തിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ മധ്യ റെയിൽവേയുടെയും ഒപ്പം തന്നെ പശ്ചിമ റെയിൽവേയുടെയും ഉദ്യോഗസ്ഥർക്ക് RPF ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. ട്രെയിനിനകത്ത് എസ്കോർട്ട് ഡ്യൂട്ടി, അതായത് ട്രെയിനിനകത്ത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഓട്ടോമാറ്റിക് ഗണ്ണുകൾ AK-47 അടക്കമുള്ള തോക്കുകൾ നൽകുന്നത് ഒഴിവാക്കണം എന്നതാണ് നിർദ്ദേശം. അതിന് പകരം പിസ്റ്റൾ നൽകിയാൽ മതി എന്നതാണ്. ഈ ചേതൻ സിംഗിന്റെ കൊലപാതക കൂട്ടക്കൊല നടത്തിയ ചേതൻ സിംഗിന്റെ കൈവശം ഒരു മിനി AK-47 തോക്കായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഓട്ടോമാറ്റിക് ഗൺ. അതുകൊണ്ട് അത്തരം സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് എസ്കോർട്ട് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് പിസ്റ്റൾ മാത്രം നൽകിയാൽ മതി എന്ന നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ മധ്യ റെയിൽവേ സീനിയർ ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഋഷികുമാർ ശുക്ലയുടെ പ്രതികരണം, ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയിട്ടുണ്ട്, നിലവിലെ സാഹചര്യം പരിഗണിച്ചാണ് ഉത്തരവ് നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും കൂടുതൽ റെയിൽവേ ഡിവിഷനുകളിൽ കൂടി ഈ തീരുമാനം നടപ്പാക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. താൽക്കാലികമായ ഒരു ഉത്തരവ് മാത്രമാണ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. നിമി ശരി ശ്രീനാഥ്.